ഏവർക്കും നമസ്കാരം. ഞാൻ നജ്മ തബ്ശീറ ഹരിതയുടെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിലൊരു പത്രസമ്മേളനം നടത്തുന്നത് അല്ലെങ്കിൽ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. കാരണം മുഫീദ തസ്നി വളരെ വിശദമായി തന്നെ ഞങ്ങൾ ഉന്നയിച്ച പരാതിയെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അഥവാ കുറച്ച് ദിവസങ്ങളായി ഒരു പാർട്ടിക്കുള്ളിൽ നടന്ന ആഭ്യന്തര കലഹം എന്നതിനൊക്കെ ഉപരിയായിക്കൊണ്ട്, അതങ്ങനെയാണ് എന്ന് ഞാൻ ഡിഫൈൻ ചെയ്യുന്നില്ല, എന്നതിലൊക്കെ ഉപരിയായിക്കൊണ്ട് പൊതുസമൂഹം ഈ ഒരു വിഷയത്തെ ചർച്ച ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും ഞങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി, ഞങ്ങളെ ഞങ്ങളുടെ പൊളിറ്റിക്സിന് താഴെ വരുന്ന ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്രയും ദിവസങ്ങളുടെ ഇടയിൽ ഞങ്ങളൊരു പബ്ലിക് അപ്പിയറൻസ് നടത്തുകയോ ഇതിലൊരു വിശദീകരണം നൽകുകയോ ചെയ്തിട്ടില്ല. ഈ വിഷയത്തിനകത്ത് പാർട്ടിക്കുള്ളിലോ പുറത്തോ ആവട്ടെ ഞങ്ങൾക്കെതിരെ നേരിട്ട പരാതി, ഞങ്ങൾ നേരിട്ടിട്ടുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്, ഞങ്ങൾ നിൽക്കുന്നൊരു ഓർഗനൈസേഷൻ എന്നുള്ള രൂപത്തിൽ പാർട്ടിയെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ആ നടപടിയിന്മേൽ അല്ലെങ്കിൽ ആ പരാതിയിന്മേൽ എടുത്ത നടപടികൾ പൂർണ്ണമായും തൃപ്തികരമല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ അതിലുണ്ടായിട്ടുള്ള ഒരു അനീതി ഇപ്പോഴും ജസ്റ്റിഫയബിൾ ആണ് എന്ന് പറയുന്ന പല വേർഷനുകളും ഉണ്ടാവുന്നത് കൊണ്ട് അത് ഞങ്ങൾക്ക് വലിയ വലിയ വിഷമം ഉണ്ടാക്കുന്നുണ്ട്, സങ്കടം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം മുഫീദ ഓരോ വിഷയങ്ങളായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. നടന്നിട്ടുള്ള ഓരോ പരാമർശങ്ങളും വളരെ മൈന്യൂട്ടായിട്ടുള്ള അതിൻ്റെ തലങ്ങളിലേക്ക് പോയിട്ടില്ലെങ്കിൽ കൂടി അത്രയും അപകടകരമായിട്ടുള്ള ചില പരാമർശങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ ഒരുപാട് വർഷമായി, ഞങ്ങൾ നാലു പേരും ഹരിതയുടെ മുൻ സംസ്ഥാന ഭാരവാഹികളാണ്. ഫസീല ഞങ്ങളുടെ വൈസ് പ്രസിഡന്റും മിന ഫർസാന ഞങ്ങളുടെ ജോയിന്റ് സെക്രട്ടറിയുമായി ഞങ്ങളുടെ കമ്മിറ്റിയിലുണ്ടായിരുന്ന ആളുകളാണ്. ഞങ്ങളുടെ കമ്മിറ്റിയിൽ ഈ പരാതിയിൽ ഒപ്പുവെച്ച 10 പേരുണ്ട്, മറ്റു പെൺകുട്ടികളുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഒരു ചർച്ചയുടെ അല്ലെങ്കിൽ ഈ ഒരു സംവാദത്തിന്റെ കൺവീനിയൻസിന് വേണ്ടി മാത്രം ഞങ്ങൾ 4 പേര് റെപ്രസെൻറ്റേഷൻ ചെയ്യുകയാണ് അല്ലെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വിഷയത്തിലെ അപകടം നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. കാരണം അത്രയും ഒരു പെൺകുട്ടി എന്ന നിലയിൽ നമുക്ക് സഹിക്കാനാവാത്ത വേദനകളിലൂടെ പരാമർശങ്ങളിലൂടെ ഞങ്ങൾക്ക് കടന്നു പോവേണ്ടതായി വന്നിട്ടുണ്ട്. ഈ വിഷയങ്ങൾ പൂർണ്ണമായിട്ടും നേതൃത്വത്തെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു അതോറിറ്റിയെ അറിയിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യം. അഥവാ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ജൂൺ 24 നടന്ന അവസാനത്തെ കോസ് ഓഫ് ആക്ഷൻ അടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജൂൺ 25, 26 തീയതികളിൽ ഞങ്ങളുടെ ചർച്ചയ്ക്ക് ശേഷം 27 ഞങ്ങളൊരു പരാതി പാർട്ടിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പാർട്ടിയുടെ ഒരുപാട് നേതാക്കന്മാർക്ക് ആ പരാതി മെയിലായിട്ടും പിന്നീട് മെയിൽ ചെക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ നേതാക്കന്മാർക്ക് വാട്സാപ്പിലും ആ പരാതികൾ അയച്ചിട്ടുണ്ട്. പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ്, ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ അടക്കമുള്ള ഒരുപാട് നേതാക്കന്മാർക്ക്, കെ പി എ മജീദ് സാഹിബ്, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നിലവിലെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി എം എസ് സലാം സാഹിബ് അടക്കമുള്ള നേതാക്കന്മാരെ ഈ വിഷയങ്ങൾ ഫോണിൽ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും 27 പരാതിയായി നൽകുകയും ചെയ്തു. പക്ഷേ പിന്നീടും ഈ പരാതിയിന്മേൽ പെട്ടെന്നുള്ള ഒരു നടപടി ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ, കാരണം സ്വാഭാവികമാണ് ഞങ്ങളുടെ സ്വത്വത്തെ മുറിവേൽപ്പിക്കുന്ന, ഞങ്ങൾ ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ചതുകൊണ്ട് ഞങ്ങൾ തെറ്റുകാരാണ് എന്ന രൂപത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ വിരൽ ചൂണ്ടുമെന്ന് അല്ലെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് ഈ വിഷയം കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ബാധ്യതയായിരുന്നു. അതിന് പ്രകാരം തന്നെ ഞാനും മുഫീദയും അടങ്ങുന്ന ആളുകൾ ഓരോ ലീഡേഴ്സിൻ്റെയും വീട്ടിൽ പിന്നീട് പോയിട്ടുണ്ട്. സലാം സാഹിബിനെയൊക്കെ നേരിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് സന്ദർശിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പല തരത്തിലും അൺഒഫീഷ്യലായിട്ടുള്ള ഞങ്ങളുടെ ഈ വിഷയത്തിൽ നിങ്ങളൊന്ന് കേൾക്കാൻ തയ്യാറാവണമെന്നുള്ള അഭ്യർത്ഥന ഒരുപാട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ആദ്യഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള ചർച്ച എന്ന് പറയുന്നത് ഒരു ചർച്ചയായിരുന്നില്ല, അത് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥനയായിരുന്നു. ദയവ് ചെയ്ത് ഒരു അടിയന്തര വിഷയമായിക്കൊണ്ട് ഇതിനകത്ത് ഞങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ, ഇത് 1, 2, 3 ആളുകളുടെ പ്രശ്നമല്ല, ഈ പ്രശ്നമെന്ന് പറയുന്നത് ഇതിനകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന, ഇതിനകത്ത് സംഘടിച്ചുകൊണ്ടിരിക്കുന്ന, ഇതിനകത്ത് സംസാരിക്കുന്ന പെൺകുട്ടികളുടെ ഐഡൻറ്റിറ്റിയെ ചോദ്യം ചെയ്യുന്നതാണ്.
അത് ഏതോ ഒരാളുടെ പേരിലല്ല ഈ പരാമർശങ്ങളൊന്നും കറങ്ങി നടക്കുന്നത്. ഏറ്റവും ഒടുവിലായിക്കൊണ്ട് ഞാൻ പങ്കെടുത്ത MSF സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ വെച്ച് കഴിഞ്ഞ MSF പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, സൂചിപ്പിച്ചിട്ടുണ്ടായി. അഥവാ കൃത്യമായിട്ട് അന്ന് നടന്ന കോൺവെർസേഷൻ ഇങ്ങനെയായിരുന്നു. അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ഒരു സൈബർ ക്രിമിനലാണ് ഹരിതയെ നിയന്ത്രിക്കുന്നത്. ഹരിതയെ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞാൽ രണ്ടാളുകളല്ല, ഇതിലുള്ള പെൺകുട്ടികളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഡിസൈൻ ചെയ്യുന്നത് വരെ ഇദ്ദേഹമാണ് എന്ന രൂപത്തിലുള്ള പ്രസ്താവന. എങ്കിൽ അയാൾക്കെതിരെ നിർബന്ധമായിട്ട് നടപടിയെടുക്കാൻ ഈ കമ്മിറ്റി തയ്യാറാവണമെന്ന് ഞാൻ എണീറ്റ് നിന്ന് സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ എന്നെ പിന്തുണച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രവണതകൾ വെച്ച് പൊറുപ്പിക്കാനാവില്ല. ലീഗുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാളെയാണ് ഞങ്ങളുമായി കൂട്ടിക്കെട്ടുന്നത്. ഇദ്ദേഹം ഒരു സോഷ്യൽ വിപത്ത് തന്നെയാണ്, ഒരുപാട് ആളുകൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അത് ഹരിതയിലെ പെൺകുട്ടികൾക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു ഒരു ക്യാരക്ടറാണ് അല്ലെങ്കിൽ ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പേര് പറയാനുള്ളത് മറ്റേ വേട്ടക്കാരന്റെ പേര് വെളിപ്പെടുത്താനുള്ള മടിയല്ല, അദ്ദേഹത്തിന് അത്തരത്തിലൊരു ഒരു ചിത്രം നൽകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അത്തരത്തിലുള്ള ആളുകൾക്ക് വലിയ വിസിബിലിറ്റി കൊടുക്കണമെന്ന് ഞങ്ങൾ ഒരു കാലത്തും ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ ഒരാള് ഈ ഒരു സംഘടന ഇതിലുള്ള പ്രവർത്തിക്കുന്ന എല്ലാ പെൺകുട്ടികളെയും നിയന്ത്രിക്കുന്നു. അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ ഞങ്ങൾക്കുള്ള വിഷമം എന്ന് പറയുന്നത് നിങ്ങളടക്കമുള്ള പെൺകുട്ടികളുടെ ചിത്രങ്ങളും വീഡിയോകളും വരെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അദ്ദേഹം അത് പ്രചരിപ്പിക്കും. ഇത് കേട്ട് എങ്ങനെയാണ് ഞങ്ങൾക്ക് മിണ്ടാതിരിക്കാനാവുന്നത്? വളരെ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്, നിർബന്ധമായിട്ട് അയാൾക്കെതിരെ നടപടിയെടുത്തേ മതിയാവും. കാരണം അന്നേരം പ്രസിഡന്റ് പറഞ്ഞതാണ് വളരെ കൗതുകകരമായിട്ടുള്ള മറുപടി, ഹരിതയിലെ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുമെന്ന്. ഇനി അങ്ങനെ ഒന്നോ രണ്ടോ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, അതിലുപരിയായിക്കൊണ്ട് ഇനിയുള്ള കാലത്തെങ്കിലും അയാൾ ഒരു പ്രശ്നമാവാതിരിക്കാൻ നിങ്ങളൊരു സ്റ്റെപ്പ് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിന് അദ്ദേഹം ഒരിക്കലും ഒരുക്കമായിരുന്നില്ല. ഒരാളെ ലക്ഷ്യം വെച്ചിട്ടല്ല ഈ സംസാരം എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള എല്ലാ ആളുകളും സ്വഭാവ ദൂഷ്യമുള്ള ആളുകളാണ് എന്ന രൂപത്തിലുള്ള പ്രചരണം വളരെ വലിയ വിഷമം ഉണ്ടാക്കുന്നതാണ്. പറഞ്ഞതുപോലെ ഇത് ഒരാളുടെ ഏതെങ്കിലും ഒരു ആളുടെ ഭാഗത്ത് നിന്നാണെങ്കിൽ നമുക്ക് ന്യായീകരിക്കാവുന്നതോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തെറ്റോ അറിവുകേടോ ആക്കാവുന്നതാണ്. പക്ഷെ ഒരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളുടെ മനോഭാവം ഇതാണെങ്കിൽ അത് വലിയ അപകടമാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നുണ്ട്, ഞങ്ങൾ വളരെ പേഴ്സണലായിട്ട് കൊടുത്തൊരു പരാതിയാണ്, രണ്ടോ മൂന്നോ വ്യക്തികൾക്കെതിരെ നൽകിയ പരാതി. അത് പാർട്ടിക്കെതിരെയുള്ള പരാതി ആകുന്നേ ഇല്ല. അവരൊരു ഭാരവാഹിത്വം വഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർ പാർട്ടിക്ക് ഭാരമാവേണ്ട ആവശ്യമില്ല. അത് വ്യക്തികൾക്കെതിരെയുള്ള പ്രശ്നമാണ് അല്ലെങ്കിൽ വ്യക്തികൾക്കെതിരെയുള്ള ഒരു ഒരു ഏതെങ്കിലും തരത്തിലുള്ള പരാതിയാണ്. അതിനെ പാർട്ടി അങ്ങനെ ഗൗനിക്കണമായിരുന്നു, അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അത് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി മനോഹരമായിക്കൊണ്ട് നീതി നടപ്പാക്കാൻ അവർക്ക് സാധിച്ചേനെ. ഞാൻ പറഞ്ഞു വന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേതാക്കന്മാരെ നേരിട്ട് കാണുകയും പിന്നീട് ഒഫീഷ്യലായിട്ട് ഇതിൽ രണ്ട് മീറ്റിങ്ങുകൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. ഇതിനകത്ത് ഈ സിസ്റ്റത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റുന്ന ഈ പറയുന്ന എല്ലാത്തിൻ്റെയും ബാക്കപ്പ് കയ്യിലുണ്ട് എന്ന് പറയുന്ന പാർട്ടിയുടെ ഔദ്യോഗിക ജനറൽ സെക്രട്ടറി തന്നെ ഞങ്ങളെ തള്ളി പറഞ്ഞുകൊണ്ട് വിശദമായിട്ടുള്ള വേർഷനുകൾ പലയിടത്തും സമർപ്പിക്കുന്നുണ്ട്. അത് ഞങ്ങളെ വളരെ വലിയ രൂപത്തിൽ വേദനിപ്പിക്കുന്നുണ്ട്. കാരണം സത്യം അതല്ല എന്നിരിക്കെ, പ്രത്യേകിച്ച് ഞങ്ങൾ അതർ പാർട്ടിയാണ്, ഞങ്ങൾ ഇതിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അസത്യം എന്നുള്ളത് ഒരു പക്ഷേ നമുക്ക് തിരുത്താനാവുന്നതാണ്, പക്ഷെ അർദ്ധസത്യങ്ങൾ വളരെ അപകടകരമാണ്. അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഔദ്യോഗിക വക്താവായി സംസാരിക്കേണ്ട ഇടത്ത് അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ളത് ധാർമ്മികപരമായും തെറ്റാണ്. അതിലുപരിയായിക്കൊണ്ട് അദ്ദേഹം ചെയ്യുന്നൊരു ക്രൂരതയാണ്. ഞങ്ങൾ വളരെ അടുത്ത് ഈ പരാതി ഉണ്ടായി, വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ പരാതി സമർപ്പിച്ച് നേരിട്ട് കാണുകയും പിന്നീട് മീറ്റിങ്ങുകളിലൂടെ സംവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പരാതി MSF നാഷണൽ കമ്മിറ്റിക്ക് കൊടുത്തതിൻ പ്രകാരം MSF നാഷണൽ കമ്മിറ്റിയുടെ ഒരു സിറ്റിംഗിൽ ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ആ സിറ്റിംഗിലുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം, ഈ കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് PK നവാസ് അംഗീകരിക്കുകയും ആ തെറ്റ് അംഗീകരിച്ചിട്ടുണ്ട്. പിന്നീട് പലയിടത്തും അദ്ദേഹം അത് തിരുത്തി പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാവുന്നില്ല. അത് അവരുടെ റിട്ടേൺ റിപ്പോർട്ടിൽ തന്നെ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പിന്നീട് നടന്ന മീറ്റിങ്ങുകളിലൊക്കെയും ഞങ്ങൾ വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ആശാവഹമായിട്ടുള്ളൊരു മറുപടിയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാവുമെന്നുള്ളൊരു ഉറപ്പോ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വിഷമിപ്പിക്കുന്ന കാര്യം.
രണ്ട് മീറ്റിങ്ങുകളെ കുറിച്ച് അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ദീർഘിപ്പിക്കുന്നില്ല. രണ്ട് മീറ്റിങ്ങുകളെ കുറിച്ച് അല്ലെങ്കിൽ ഒരുപാട് മീറ്റിങ്ങുകളെ കുറിച്ച് ഔദ്യോഗിക വിശദീകരണത്തിൽ വരുന്നുണ്ട്. പക്ഷെ രണ്ട് മീറ്റിങ്ങുകളാണ് നടന്നിട്ടുള്ളത്. രാത്രി ഒരു ദിവസം മുഴുവൻ നീളുന്ന ചർച്ച, രാത്രി ഒരു മണി വരെ നീളുന്ന ചർച്ച എന്നൊക്കെയാണ് പറയുന്ന വാക്കുകൾ. പക്ഷേ വൈകുന്നേരം 4 മണിക്ക് തുടങ്ങി 6 മണിക്ക് അവസാനിക്കുന്ന ഒരു മീറ്റിങ്ങും രാത്രി 10 മണിക്ക് തുടങ്ങി 12:30 അവസാനിക്കുന്ന മറ്റൊരു മീറ്റിങ്ങും, രണ്ട് മീറ്റിങ്ങുകളാണ് നടന്നിട്ടുള്ളത്. അതിന് രണ്ടിലും തീരുമാനമായി അല്ല പിരിഞ്ഞിട്ടുള്ളത്. ആദ്യം നടന്ന മീറ്റിംഗ് ബഹുമാനപ്പെട്ട പാർട്ടി ജനറൽ സെക്രട്ടറി PMA സലാം സാഹിബിന്റെ അധ്യക്ഷതയിൽ MSF നിരീക്ഷകനായിട്ടുള്ള CP ചെറിയ മുഹമ്മദും ഇതിലൊരു മീഡിയേറ്റർ ആയിക്കൊണ്ട് ഫാത്തിമ തഹലിയയും ഇരുന്ന മീറ്റിംഗ് ആണ്. അതിനകത്ത് എല്ലാ പരാതിക്കാരെയും കുറ്റാരോപിതരെയും വിളിച്ചുകൊണ്ട് അവരുടെ വേർഷൻ സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ഈ വേർഷൻ സമർപ്പിച്ച ശേഷം ഓക്കെ എല്ലാവരെയും ഞങ്ങൾ കേട്ടു പിരിഞ്ഞു പോയിക്കോളൂ എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഉണ്ടായത്. ഞങ്ങൾക്ക് നിർബന്ധമായിട്ട് ഇതിൽ പരിഹാരമാണ് വേണ്ടത് എന്നാവശ്യപ്പെട്ടപ്പോൾ അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചിട്ട് അറിയിക്കും, ഇത് ഇതിനുള്ളിൽ ഇങ്ങനെയൊക്കെ നടക്കൂ എന്നുള്ള ഭയങ്കര ധാർഷ്ട്യം നിറഞ്ഞൊരു മറുപടിയാണ്. അഥവാ മുഫീദ് നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ഒരു പരാതിയുമായി ചെന്നിടത്ത് ഒരുപാട് പരാതികൾക്ക് ഇടം നൽകുന്ന മനോഭാവമായിരുന്നു അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡാണുള്ളത്. ആ മീറ്റിങ്ങിൽ വെച്ച് ഞങ്ങളോട് പിന്നെയും ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ട്, നിങ്ങൾ കോഴിക്കോട് അങ്ങാടിയിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കാൻ വേണ്ടി വരുന്നവരാണ് എന്നൊക്കെ. ഇതിനകത്ത് ഒരു സംഘടനയിൽ പ്രവർത്തിക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളെ കുറിച്ച് വളരെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പറയുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് ഈ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അതെ അതെ. അതിനുശേഷം പിന്നീട് ഔദ്യോഗിക മീറ്റിങ്ങിൽ ഉണ്ടായിട്ടില്ല, പല മീറ്റിങ്ങുകളും ക്യാൻസൽ ചെയ്തു. എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്തു എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം ആ മീറ്റിങ്ങിൽ വെച്ച് തന്നെ ഞങ്ങളോട് പറഞ്ഞ മറുപടി കുറച്ചു കാലം കാത്തിരിക്കട്ടെ. ഓക്കെ അല്ലേ? സോറി, ക്ലിയർ ആയില്ല.